തിബേരിയാസിന്റെ മൂന്നാം ദിവസത്തിലേക്ക് കൃത്യമായ സ്വാഗതം. പൗരസ്ത്യ സുറിയാനി സഭയായ സ്യൂറോ മലബാർ സഭയുടെ ദൈവാലയ ഘടന എങ്ങനെയായിരിക്കണം, ആരാധനക്രമ ആവശ്യങ്ങൾ നിറവേറ്റാനായി എന്തൊക്കെ സംവിധാനങ്ങൾ പള്ളിയിൽ ഉണ്ടാകണം എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇന്ന്. കിഴക്ക് പടിഞ്ഞാറു ദിശയിൽ ദേവാലയം നിർമ്മിക്കുക എന്നതാണ് മാർത്തോമ നസ്രാണികളുടെ സഭാ പാരമ്പര്യം. ദേവാലയം മിശിഹായുടെയും തിരുസഭയുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും പ്രതീകമാണ്. കിഴക്കു പടിഞ്ഞാറായി നിർമ്മിച്ചിരിക്കുന്ന ദൈവാലയത്തിൻ്റെ കിഴക്കേ അറ്റത്താണ് വിശുദ്ധ മത്ബഹായുടെ സ്ഥാനം. ഉദയസൂര്യൻ്റെ പ്രകാശക്കതിർ മത്ബഹായിൽ പതിക്കത്തക്ക വിധമാണ് ഇതിൻ്റെ സംവിധാനം. മത്ബഹ സ്വർഗീയ ഓർസ്ലേമിൻ്റെയും ഈശോ പലപ്പോഴും പ്രാർത്ഥിച്ച മലമുകളിൻ്റെയും പ്രതീകമാണ്. മത്ബഹായുടെ പിന്നിലെ ഭിത്തിയിലുള്ള ശ്ലീവ നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം നമ്മെ നിരന്തരം അനുസ്മരിപ്പിക്കും. ദൈവാലയം എന്തിനായി നിർമ്മിക്കപ്പെട്ടോ അതിനായി കൂനാശ ചെയ്ത് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധിയുടെ സ്ഥലമാണ് ബലിപീഠം. മെത്രാന്റെ പ്രത്യേക പ്രാർത്ഥനയാൽ തൈലം പൂശി പവിത്രീകരിച്ച് വിശുദ്ധ കുർബാനയർപ്പണത്തിനു മാത്രമായി കൂദാശ ചെയ്ത സ്ഥലം. ബലിപീഠം അന്ത്യത്താഴ മേശയാണ്, കർത്താവിൻ്റെ കബറിടമാണ്, തിരുവുദ്ധാനത്തിൻ്റെ സ്ഥലമാണ്, ഭൂമിയിലെ സ്വർഗമാണ്, കർത്താവിൻ്റെ പ്രതിരൂപമാണ്, സ്വർഗ കവാടമാണ്, അഭിഷിക്തമായ ശിലയാണ്, ഭീതിജനകമായ പീഠമാണ്, ഉന്നതമായ ത്രോണോസാണ്, ദൈവത്തിൻ്റെ അലങ്കൃതമായ ഇരിപ്പിടമാണ്, സ്വർഗസ്ഥനായ രാജാവിൻ്റെ സിംഹാസനമാണ്. മത്ബഹയ്ക്കും ഹൈക്കലയ്ക്കും ഇടയ്ക്ക് ഹൈക്കലയിൽ നിന്ന് ഒരു പടി ഉയരത്തിൽ സ്വർഗ ഭൂലോകങ്ങളെ സൂചിപ്പിക്കുന്ന മത്ബഹായെയും ഹൈക്കലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് കെസ്ത്രോമ. ഗായിക സംഘത്തിൻ്റെ സ്ഥാനം കെസ്ത്രോമയാണ്. മൂന്ന് പടികൾ കെസ്ത്രോമയിൽ നിന്ന് മത്ബഹായിലേക്ക് കാർമ്മികനും ശുശ്രൂഷികളും പ്രവേശിക്കുന്ന നടകൾ ഗാഗുൽത്തായെയും ഒപ്പം സ്വർഗത്തിലേക്കുള്ള ഗോവിണിയെയും സൂചിപ്പിക്കുന്നു. പൗരസ്ത്യ ദേവാലയങ്ങളിൽ മത്ബഹ വിരികൊണ്ട് മറയ്ക്കുന്ന രീതിയാണുള്ളത്. മത്ബഹ പ്രതിനിധാനം ചെയ്യുന്ന സ്വർഗം നമ്മിൽ നിന്നും മറഞ്ഞിരിക്കുന്നതും വ്യതിരിക്തവുമാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഭൂമിയിലിരുന്ന് കണ്ണാടിയിൽ കൂടി എന്ന പോലെ സ്വർഗത്തെ ഉറ്റുനോക്കുന്ന സഭയുടെ ഇന്നത്തെ അവസ്ഥയെ മത്ബഹാവിരി സൂചിപ്പിക്കുന്നു. ദൈവാലയത്തിൽ മാർസ് ലീവ പല അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഉദ്ധിതന്റെ പ്രതീകമായ മാർസ് ലീവ സ്യൂറോ മലബാർ സഭയുടെ ഔദ്യോഗിക ചിഹ്നമാണ്. മാർസ് ലീവ ബലിപീഠത്തിൻ്റെ മധ്യത്തിൽ വയ്ക്കുമ്പോൾ അത് മിശിഹായുടെ പ്രതീകമാണ്. മത്ബഹായുടെ പിന്നിലെ ഭിത്തിയിൽ വിശുദ്ധ സ്ലീവ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രതീകമാണ്. വിശുദ്ധ സ്ലീവ ബേമയിൽ വയ്ക്കുമ്പോൾ അത് തീർത്ഥാടക സഭയുടെ യുഗാന്ത്യ പ്രത്യാശയുടെ പ്രതീകമാണ്. മത്ബഹായിൽ ബലിപീഠത്തിൽ ഇരുവശങ്ങളിലുമായി ബലിവസ്തുക്കൾക്കായുള്ള അപ്പവും വീഞ്ഞും തയ്യാറാക്കാൻ സജ്ജീകരിച്ചിരിക്കുന്ന നിക്ഷേപാലയങ്ങളാണ് ബേസ്കസകൾ. അപ്പം വലത്തുവശത്തെ ബേസ്കസായിലും വീഞ്ഞ് ഇടത്തുവശത്തെ ബേസ്കസായിലുമാണ് വയ്ക്കുന്നത്. ബേസ്കസ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം നിക്ഷേപാലയം, നിധിയുടെ ഭവനം, കാശിയർപ്പണത്തിൻ്റെ വീട് എന്നൊക്കെയാണ്. ആരാധനാ സമൂഹം സമ്മേളിക്കുന്ന സ്ഥലമാണ് ഹൈക്കല. ഹൈക്കല ഭൂമിയുടെ പ്രതീകമാണ്. ഹൈക്കലയുടെ മധ്യത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ബേമ ഭൗമിക ജെറുസലേമിൻ്റെ പ്രതീകമാണ്. പരിശുദ്ധ കുർബാന സൂക്ഷിച്ചിരിക്കുന്ന പേടകമാണ് സക്രാരി. രോഗികൾക്കും മരണാസന്നർക്കും നൽകുന്നതിനും മതപീഡനാവസരങ്ങളിൽ വിതരണം ചെയ്യുന്നതിനുമാണ് മുൻകാലങ്ങളിൽ വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്നത്. പുരോഹിതർ ലഭ്യമല്ലാത്ത അവസരങ്ങളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന്
സന്യാസികളും പരിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്നു. സാധാരണയായി മദ്ബഹായുടെ പടിഞ്ഞാറോട്ട് മാറി പ്രത്യേക സ്ഥാനത്താണ് സക്രാരി സ്ഥാപിക്കുന്നത്. മദ്ബഹായ്ക്ക് വെളിയിലായി അതിനടുത്തായി മദ്ബഹായുടെ ഇടത്തുവശത്താണ് മാമൂദീസ തൊട്ടി സ്ഥാപിക്കുന്നത്. മദ്ബഹയ്ക്ക് വെളിയിൽ അതിൻ്റെ വലത്തുവശത്ത് രക്തസാക്ഷികളുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ബേസഹദേ. ആദ്യ നൂറ്റാണ്ടുകളിൽ രക്തസാക്ഷികളുടെ കബറിടങ്ങൾക്ക് മുകളിൽ കപ്പേളകൾ നിർമ്മിച്ച് ബലിയർപ്പിച്ചിരുന്നതിനെ ഇത് അനുസ്മരിപ്പിക്കുന്നു. ഹൈക്കലയുടെ പിറകിൽ ദേവാലയത്തിന് വെളിയിൽ അയോഗ്യരും മാമോദീസാർത്ഥികളുമായവർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ് മോണ്ടളം. മാമോദീസായിൽ ആരംഭിക്കുന്ന ഈ തീർത്ഥാടനം പരിശുദ്ധ കുർബാന സ്വീകരണത്തിലെ ദൈവാനുഭവത്തിൽ പ്രതീകാത്മകമായി സാക്ഷാത്കരിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ, സഭയിൽ ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിൻ്റെ പ്രഥമമായ ലക്ഷ്യം വിശുദ്ധ കുർബാനയർപ്പണം അർത്ഥപൂർണമായി നടത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ പള്ളിയുടെ ഘടനയും അത് സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമെല്ലാം ശരിയായി മനസ്സിലാക്കേണ്ടത് സജീവമായ ബലിയർപ്പണത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്.